ബഫസോൺ വിഷയത്തിൽ ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ ചെയർമാനായുള്ള വിദഗ്ധ സമിതിക്കെതിരെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി. ബഫസോൺ വിദഗ്ധ സമിതി അംഗങ്ങൾ വിദേശ ഫണ്ട് വാങ്ങി കർഷകരെ ഒറ്റിക്കൊടുക്കുന്നുവെന്നാണ് ആരോപണം. തിരുവഞ്ചൂർ മന്ത്രിയായിരുന്നപ്പോൾ വിദേശ ഫണ്ട് വാങ്ങാൻ തയ്യാറാക്കിയ ഭൂപടമാണ് വിദഗ്ധ സമിതി വീണ്ടും അവതരിപ്പിക്കുന്നത്. വിദഗ്ധ സമിതി അംഗങ്ങളുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും രാജ്യാന്തര ബന്ധങ്ങൾ അന്വേഷണ വിധേയമാക്കണമെന്ന് CBCI ലേറ്റ് കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ ചെയർമാനായുള്ള വിദഗ്ധ സമിതി രൂപീകരിക്കപ്പെട്ടപ്പോൾ തന്നെ കത്തോലിക്ക സഭയും കർഷക സംഘടനകളും സമിതി അംഗങ്ങളുള്ള വിശ്വാസീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതാണെന്ന് VC സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാട്ടി. മുൻകാലങ്ങളിൽ കർഷകരെ കുടിയിറക്കി വനവൽക്കരണത്തിന് വേണ്ടി രാജ്യാന്തര പരിസ്ഥിതി സംഘടനകളിൽ പദ്ധതികൾ സമർപ്പിച്ചവർ ഈ സമിതിയിലുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും സർക്കാർ ഇവർക്കൊപ്പം നിൽക്കുകയായിരുന്നു. ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റി, UNDP, ക്രിട്ടിക്കൽ എക്കോസിസ്റ്റം പാർട്ണർഷിപ്പ് തുടങ്ങി നിരവധി രാജ്യാന്തര പരിസ്ഥിതി സാമ്പത്തിക ഏജൻസികളുമായി വിവിധ സർക്കാർ ഏജൻസികൾക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ബന്ധമുള്ളതായി പല കോണുകളിൽ നിന്നും ആക്ഷേപമുയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ UDFും കർഷകരെ വഞ്ചിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളുടെ നിലപാടും സംശയങ്ങൾക്ക് ഇടം നൽകുന്നു. UNDP ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വനംവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ സമർപ്പിച്ച ഹൈറേഞ്ച് മൗണ്ടൻ ലാൻഡ്സ്കേപ്പ് പദ്ധതിയിൽ സൂചിപ്പിച്ചിരുന്ന ജനവാസ പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ ബഫർ സോണിലും ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിന് തെളിവാണെന്നും VC സെബാസ്റ്റ്യൻ പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടി സർക്കാരിൽ വനം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് അന്നത്തെ വന ഉദ്യോഗസ്ഥര് ഒരുമിച്ച് ചേർന്ന് രൂപീകരിച്ച ഹൈറേഞ്ച് മൗണ്ടൻ ലാൻഡ്സ്കേപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചവരാണ് ഇന്ന് ഈ പ്രദേശത്തിന്റെ വലിയ പ്രശ്നമായിരിക്കും മാറിയിരിക്കുന്ന ബഫർ സോണിന്റെ വിദഗ്ധ സമിതിയിൽ വന്നിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ വൻ രാജ്യാന്തര സാമ്പത്തിക ഇടപാടുള്ള വനവൽക്കരണ പദ്ധതിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. ജനാധിപത്യ ഭരണ സംവിധാനങ്ങളെയും ജനപ്രതിനിധികളെയും തെറ്റിദ്ധരിപ്പിച്ച് പരിസ്ഥിതി മൗലികവാദികളുടെ അജണ്ടകളും നടപടിക്രമങ്ങളുമാണ് സംസ്ഥാനത്തെ ബഫർ സോണിന്റെ മറവിൽ നടക്കുന്നത്. ഇതിന് സർക്കാർ മൗനസമ്മതം മൂളുന്നത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തും. ഹൈറേഞ്ച് മൗണ്ടൻ ലാൻഡ്സ്കേപ്പ് പദ്ധതിയിലൂടെ ഇടതോടുന്ന വനസൃഷ്ടിക്കായി പദ്ധതി നടത്തിയവർ ബഫർ സോണിന്റെ വിദഗ്ധ സമിതിയിൽ പ്രവർത്തിക്കുമ്പോൾ കൃഷിഭൂമി വനഭൂമിയായി മാറ്റപ്പെട്ട് വൻ ഭൂമി അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്നും അതിനാൽ നിലവിലുള്ള വിദഗ്ധ സമിതി പിരിച്ചുവിട്ട് പുനഃക്രമീകരണം ഉണ്ടാകണമെന്നുമാണ് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ നിലപാട്. അനിൽ ജോർജ്, സ്പെഷ്യൽ കറസ്പോണ്ടന്റ്, രാജ് ന്യൂസ് മലയാളം.